ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം അവിടുത്തെ ജില്ലാ സെക്രട്ടറി കണ്ടെത്തിയിരിക്കുകയാണ്. പൊതുവായിട്ടുള്ള വികാരത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടിച്ചു താൽക്കാൻ കഴിയില്ല എന്ന് ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. അധികാരത്തിലിരുന്നു കൊണ്ട് അണികളെ വിരട്ടാം എന്നുള്ള ശ്രമം അത് വിലപോകില്ല എന്ന് സാധാരണക്കാരായ പ്രവർത്തകർ ഇന്നലെ തെരുവിലിറങ്ങി പ്രതിഷേധത്തിലൂടെ കാണിച്ചു കൊടുത്തു. അവർക്കിഷ്ടമുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്യാനല്ല ഈ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കന്മാരെ നിയമിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊടുത്തു. ജെ എം എന്ന് പറയുന്ന വളരെ സീനിയോറിറ്റിയുള്ള ഒരു പാർട്ടി നേതാവിനെ ഈ പറയുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കാത്തതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ് ഇന്നലെ എടുത്തു പറയപ്പെട്ട ഒരു കാര്യം. ഇതിന് സമാനമായിട്ട് മറ്റൊരു പ്രശ്നമുണ്ടായി. ഈ പറയുന്ന മാരാരിക്കുളം ഏരിയ കമ്മിറ്റി പിടിക്കാൻ ഔദ്യോഗിക പക്ഷമായിട്ടുള്ള സുധാകര പക്ഷത്തിൻ്റെ, അതായത് ജി സുധാകര പക്ഷത്തിൻ്റെ നീക്കം അതും തടയപ്പെട്ടിരിക്കുകയാണ്. തോമസ് ഐസക്കിനെ ഒതുക്കാൻ ഒരു കളി കേരളത്തിൽ സി പി എമ്മിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ അദ്ദേഹം ഹാജരായതുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് രാഷ്ട്രീയപരമായി നീങ്ങി എന്നുള്ള വാഗ്വാദവും ഉണ്ടായി. ഈ തോമസ് ഐസക്കിനെ ഒരു തരത്തിൽ അവഹേളിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മനഃപൂർവ്വം കാര്യങ്ങൾ നീക്കുകയാണ് എന്ന് ഐസക് പറയാതെ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. ഈ ആലപ്പുഴയിൽ ഐസക്കും സുധാകരനും പരസ്പരം വൈരികളെപ്പോലെ ശത്രുതാ മനോഭാവത്തോടുകൂടി ആ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിഭാഗീയത വളർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമങ്ങളെല്ലാം ഒടുവിൽ ജി സുധാകരന് അനുകൂലമായി മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ജി സുധാകരന് വീണ്ടും മേൽക്കൈ നേടിക്കളയാം എന്ന് വിചാരിച്ച പല സ്ഥലങ്ങളിലും ഐസക് പക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടായി. ഈ തോമസ് ഐസക് എന്ന് പറയുന്ന പഴയ വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ്. വി എസ് അച്യുതാനന്ദന് എല്ലാ രീതിയിലും പിന്തുണ കൊടുക്കാൻ നിന്ന വി എസ് പക്ഷം തന്നെയാണ് പിന്നീട് വി എസിൻ്റെ ആ ഒരു പ്രായ ആധിക്യത്തിനെ തുടർന്ന് ഐസക് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ലേബലിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തിനെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴിതാ സംസ്ഥാന മുഖ്യമന്ത്രി പാർട്ടിയെ ബലപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലെയും വിഭാഗീയത വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐസക് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം സംസാരിക്കാമെന്നാണ്. എന്നാലും അദ്ദേഹം ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ആകെ എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പ് ആകെ ഹാജരായി അദ്ദേഹം വിശദീകരണം നൽകിയെന്നേ ഉള്ളൂ. തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ജനങ്ങളോട് ഇതുവരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ തുടർന്നുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ പിണക്കം പാർട്ടിക്ക് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ള കാര്യം സംശയമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ വരെ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമായിരിക്കുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കണ്ടിട്ട് കേരള പര്യടനം ഉൾപ്പെടെ തുടങ്ങി അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ പാർട്ടിക്കുള്ളിൽ പണ്ട് വി എസ് അച്യുതാനന്ദനെ 2006 മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നപ്പോൾ അന്ന് പാലുളി മുഹമ്മദ് കുട്ടിയെ കൊണ്ടുവന്ന് ഡമ്മിയാക്കി കാര്യങ്ങൾ എളുപ്പത്തിലാക്കാമെന്ന് ഔദ്യോഗിക പക്ഷം കരുതിയെങ്കിൽ അന്ന് ജനം തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതിന് സമാനമായിട്ട് അങ്ങനെ പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നവരല്ല അണികളെന്നും അണികൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുത്തില്ലെങ്കിൽ അണികൾ തെരുവിലിറങ്ങി ഈ പറയുന്ന നേതാക്കന്മാരെ പച്ചയ്ക്ക് വലിച്ചു കീറുമെന്നും മനസ്സിലാക്കാൻ ഇപ്പോൾ പലർക്കും കഴിയുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞത് ആദ്യം ഇവരെ പറഞ്ഞത് സാമൂഹ്യ വിരുദ്ധരെന്നാണ്. അവസാനം അദ്ദേഹം അത് തിരുത്തി. ഈ പറയുന്ന സൗമ്യ രാജിനും ജെ എം എയ്ക്ക് 2.5 കൊല്ലം വീതം ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കാം, പ്രശ്നമൊക്കെ അങ്ങ് പുതുക്കണം. കാരണം ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ വിഭാഗീയത കൂടിയാൽ നമുക്കറിയാം കോൺഗ്രസിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഗ്രൂപ്പിസമാണ് പൊളിഞ്ഞ് ഈ പറയുന്ന നാമാവശേഷമാവുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടാനുള്ള പ്രധാന കാരണം ഗ്രൂപ്പിസമാണ്. ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള വിഭാഗീയത സി പി എമ്മിലുണ്ടെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച മുന്നേറ്റം നടത്താൻ അവർക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിനും കഴിയില്ല എന്ന് പിണറായി വിജയൻ കൃത്യമായിട്ട് അറിയാം. അതായത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളത് കൃത്യമായി മണത്താണ് ഐസക് പക്ഷത്തിൻ്റെ ഈ പറയുന്ന പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയത്. ഒരു മറുപക്ഷത്ത് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താനും ഒറ്റക്കെട്ടായിട്ടോ കെട്ടുറപ്പോടെ കൊണ്ടുപോകാനും ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതാക്കളെ ഇറക്കാൻ തുടങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ
ഒറ്റക്കെട്ടായി കെട്ടുറപ്പോടെ കൂടി നിൽക്കേണ്ടത് അനിവാര്യതയാണെന്ന് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ വിഭാഗീയതയൊക്കെ മുറുകുന്നത് അവിടെ ഇരിക്കട്ടെ, ഭരണം അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എല്ലാ രീതിയിലും സന്ധി സമവാക്യത്തിലേക്ക് പോകുന്നത്. അത് അദ്ദേഹം ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കുന്നതല്ല, പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ഉൾപാർട്ടി പോരിനെയും ഒക്കെ പരമാവധി അടിച്ചൊതുക്കി മാത്രം ശീലമുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവ്. അദ്ദേഹത്തിനെ അങ്ങനെ ഇങ്ങനെയൊന്നും എതിർക്കാൻ വി എസ് അച്യുതാനന്ദന് പോലും കഴിഞ്ഞിട്ടില്ല, ജനകീയ പിന്തുണ ഉണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദന് പോലും കഴിഞ്ഞില്ല. എന്നിട്ടും ഇപ്പോൾ പാർട്ടിയുടെ ഈ പറയുന്ന അണികളിലെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതായത് അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട്.